നമസ്കാരം. ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ഓഫ് സിവിലിയൻ ഗ്രൂപ്പ് സി ഹെഡ് ക്വാർട്ടർ സെൻട്രൽ കമാൻഡ് എന്നതിലേക്കാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്നെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ജോലിയാണ് ഇതുള്ളത്. 10-ാം ക്ലാസ് യോഗ്യതയുള്ള 2 പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ്. 2 പോസ്റ്റിലേക്കാണ് നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. 1 ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നുള്ള പോസ്റ്റിലേക്കും 2 വരുന്നത് വാഷർമാൻ എന്നുള്ള ഒരു പോസ്റ്റിലേക്കാണ് വന്നിട്ടുള്ളത്. ഏകദേശം 44 പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വേക്കൻസി ഉള്ളത്. അപ്പോൾ നമ്മൾ ഹെൽത്ത് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മെട്രിക്കുലേഷന് 10-ാം ക്ലാസ് പാസ്സായാൽ മതി. പിന്നെ ഇപ്പോൾ സാനിറ്ററി ഇൻസ്പെക്ടർ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 1 ഇയർ എക്സ്പീരിയൻസ്, സാനിറ്ററി ഇൻസ്പെക്ടർ ആയിട്ട് 1 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അതിലേക്ക് മൊത്തം ഇപ്പോൾ 17 പോസ്റ്റാണുള്ളത്. 9 ഏരിയകളിലേക്കായിട്ടാണ് നിയമനം നടക്കുന്നത്. ആഗ്ര, അലഹബാദ്, അങ്ങനെ അപ്പോൾ താല്പര്യമുള്ള ഏരിയയിലേക്ക് ഈ കോഴ്സ്, മേൽപ്പറഞ്ഞ കോഴ്സുള്ള ആളുകളുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഷർമാൻ എന്നുള്ള പോസ്റ്റാണ്. മധ്യപ്രദേശ്, ലക്നൗ, ആഗ്ര എന്നീ ഭാഗങ്ങളിലേക്കായിട്ട് ഉണ്ട്. 26 പോസ്റ്റുകളുണ്ട്. 17 പോസ്റ്റ് ഇതിലേക്കുണ്ട്. അങ്ങനെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ, ഈ വാഷർമാൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10-ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി. പിന്നെ ഈ സിവിലിയൻ ഡ്രസ്സുകളും മിലിറ്ററി ഡ്രസ്സുകളും ഒക്കെ അലക്കി പരിചയം ഉണ്ടായാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ 18 മുതൽ 25 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിലേക്ക് 2 പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാം. ഹെൽത്ത് ഇൻസ്പെക്ടർ ആണെങ്കിൽ 18 മുതൽ 27 വയസ്സ് വരെയാണ്. ഈ സംവരണ വിഭാഗക്കാർക്കുള്ള വയസ്സളവും കാര്യങ്ങളും അതിൽ ലഭിക്കും. ഇതിൽ പോസ്റ്റലായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. 12 സെപ്റ്റംബർ 12 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ടല്ല അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള അപേക്ഷ ഫോമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കണം, ഞാനിത് അയച്ചു തരുന്നതാണ്. ബാക്കി കാര്യങ്ങൾ എന്താ നോക്കേണ്ടത് വെച്ചാൽ, ഇതിൽ എക്സാം ഉണ്ടായിരിക്കും. ഇതിലേക്ക് എക്സാം നടക്കുന്നുണ്ട്. ഇതിലേക്ക് പിന്നെ അതിൻ്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്. സിലബസ് നോക്കുകയാണെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്നീ എക്സാം എന്നീ സബ്ജക്റ്റുകളാണ് ഉള്ളത്. എക്സാമിന് 2 മണിക്കൂറിൻ്റെ എക്സാമാണ് ഉള്ളത്. പിന്നെ ഒരു ഫീസ് വരുന്നുണ്ട്, 100 രൂപയുടെ ഒരു പിന്നെ DD നമ്മളിതിൻ്റെ കൂടെ എടുത്ത് അയക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡൊമസ്റ്റിക് സർട്ടിഫിക്കറ്റ്, നാഷണാലിറ്റി സർട്ടിഫിക്കറ്റ്, ഇന്ത്യൻ പാസ്പോർട്ട് കോപ്പി ഉണ്ടെങ്കിൽ അത്, റിപ്പയർമെൻറ്റ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, ഈ വക കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ കൂടെ അപേക്ഷയുടെ കൂടെ അറ്റാച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപേക്ഷ വയ്ക്കേണ്ട അവസാന പിന്നെ അപേക്ഷ വയ്ക്കേണ്ട അഡ്രസ്സാണ് പറയുന്നത് കമാൻഡൻറ്റ് കമാൻഡ് ഹോസ്പിറ്റൽ സെൻട്രൽ കമാൻഡ് ലക്നൗ എന്ന അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ PDFലൂടെ കിട്ടും. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ഈ മേൽപ്പറഞ്ഞ ക്വാളിഫിക്കേഷനോ ഹെൽത്ത് ഇൻസ്പെക്ടർ പോർട്ടോ അല്ലെങ്കിൽ വാഷർമാനിലേക്കൊക്കെ, വാഷർമാനൊക്കെ ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 10-ാം ക്ലാസ് ഉണ്ടായാൽ മതി. അപ്ലൈ ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യം അപേക്ഷാ ഫോമൊക്കെ ആവശ്യമുള്ളവർ ചോദിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ മായിട്ട് വരുന്നവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.